നമസ്കാരം. ചരിത്രത്തിന്റെ അവനിർമ്മിതികൾ പലപ്പോഴും തെറ്റായ അറിവുകളാണ് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. ചിലത് ബോധപൂർവം കുഴിച്ചു മൂടപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ നമ്മുടെ സ്വന്തം തിരുവിതാംകൂറിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരു ചരിത്രം അനാവരണം ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. 1741 ഡച്ച് സൈന്യത്തിനെതിരെ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ ബാല മാർത്താണ്ഡവർമ്മ നടത്തിയ ആ ഒരു വലിയ വിജയം, കുളച്ചൽ യുദ്ധവിജയം, അത് ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ എവിടെയോ മറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അതിന് വേണ്ട വിധമുള്ള ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. ഈ ഒരു അവസരത്തിൽ കുളച്ചൽ യുദ്ധവിജയത്തെ ചരിത്രത്തിൻ്റെ ആ ഏടുകളിൽ നിന്ന് മറനീക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ് സ്വദേശി ജാഗരൺ മഞ്ച്. കുളച്ചൽ യുദ്ധവാർഷികത്തോടനുബന്ധിച്ച് സ്വദേശി ജാഗരൺ മഞ്ച് സംഘടിപ്പിച്ച പ്രത്യേക വെബിനാർ ശ്രദ്ധേയമായി. പരാജയപ്പെട്ട പ്ലാസി യുദ്ധമല്ല, മറിച്ച് വിജയം നേടിയ കുളച്ചൽ യുദ്ധമാണ് ചരിത്രത്തിൻ്റെ പൊൻതാളുകളിൽ പൊൻലിപികളാൽ എഴുതപ്പെടേണ്ടതെന്ന് പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകനായ ജെ നന്ദകുമാർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഐക്കണായി അവിടെ ചിത്രീകരിക്കുന്നത് കേവലം കഷ്ടിച്ചു 12 വർഷം പോലും ബംഗാളിൽ ഭരിക്കാത്ത, കഷ്ടിച്ചു 11 മണിക്കൂർ പോലും നീണ്ടു നിൽക്കാത്ത ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്നതായിരുന്നു. രാജ്യത്തോടെ നവാബായിട്ട് 1 വർഷം കഷ്ടിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. 1756 നവാബ്. 1757 നീണ്ടു നിന്നത് 11 മണിക്കൂറാണ്. അത് യുദ്ധം തുടങ്ങുന്നതിനും യുദ്ധക്കളം ഇട്ട് പാഞ്ഞുപോയ ഒരു ഭീരുവായിരുന്നു ഇസ്രായേൽ. പാഞ്ഞുപോവുകയും മുർഷിദാബാദിൽ ചെന്നിട്ട് തന്റെ സ്വത്തൊക്കെ വിലപിടിപ്പുള്ള സ്വത്തുക്കളും പിന്നെ അത്തരം ഭരണാധികാരികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചില അനുചരന്മാരും അനുജീവികളും ഒക്കെ ആയിട്ട് അദ്ദേഹം ജനാല വഴി ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അധികം രക്ഷപ്പെടാൻ പറ്റിയില്ല. മുർജാഫറിന്റെ പടയാളികളും ക്ലൈമിന്റെ പടയാളികളും ഒക്കെ ചേർന്ന് പിടികൂടി വധിച്ചു. അത് പറ്റി ഇരിക്കട്ടെ, ചെറുത്തുനിൽപ്പും നടന്നിട്ടുണ്ട് എങ്കിൽ സത്യമാണ്. എന്ത് ചെറുത്തുനിൽപ്പാണ് വാസികൾ നടന്നത്? എന്താണ് സിറാജിത്തോള ചെയ്തത്? എന്താണ് സിറാജിത്തോള എന്ന് പറയുന്ന വ്യക്തിയുടെ, ഞാൻ അദ്ദേഹം ഒരു വ്യക്തി മതസ്ഥനായതുകൊണ്ടല്ല, ഒരു മിഥ്യാ ചരിത്രം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിന്റെ വേദന കൊണ്ട് പറഞ്ഞു പോകുക. എന്തിനാണ് മാതൃകയാവുക? സ്വഭാവത്തിന്റെ പേരിലാണ്. സിറാജിത്തോളയുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ, അത് വിദേശികൾ എഴുതിയ ചരിത്രം മാത്രമല്ല സ്വദേശികൾ എഴുതിയ ചരിത്രം വായിച്ചാൽ, എത്ര കണ്ട് നീചമായ ഒരു ജന്മമായിരുന്നു, എത്ര കണ്ട് അധപതിച്ച ഒരു ജന്മമായിരുന്നു സിറാജിത്തോളയുടെ മനസ്സിലാക്കി. അത്തരത്തിൽ മാതൃകയാണ് മുസ്ലിം അദ്ദേഹമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് എന്ന മട്ടിലാണ് ചരിത്രം. പക്ഷേ അതിനും 16 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായൊരു ഭാരതീയ സൈന്യം പോരാ ഒരു ഏഷ്യൻ ഭരണകൂടം യൂറോപ്യൻ കൊളോണിയൽ ശക്തിയെ പരിപൂർണമായും പരാജയപ്പെടുത്തിയ യുദ്ധം, വിജയത്തിന്റെ ചരിത്രം, അതും ആരുടെയും മുന്നിൽ മാതൃകയാക്കി വെക്കാൻ കഴിയുന്ന ഒരു നായകന്റെ നേതൃത്വത്തിലുള്ള പോരാട്ടം, ധർമ്മോസ്മി കുലദൈവതം എന്ന ആപ്തവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട് തിരിച്ചിരിക്കണം. ധർമ്മമാണ് ഈ കുലത്തിന്റെ ദൈവം, ഈ കുലത്തിന്റെ ദൈവം ധർമ്മമാണ്. അത് മാർത്താണ്ഡവർമ്മത്തിനുസല്ല, അദ്ദേഹം അത് പറഞ്ഞു എന്നുണ്ടെങ്കിലും രാമായണ കാലം മുതലേ തുടർന്നു പോയൊരു പാരമ്പര്യമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വൈദേശിക ശക്തിക്കെതിരെ ഏഷ്യയിൽ നേടുന്ന ആദ്യത്തെ വിജയം കൂടിയാണ് തിരുവിതാംകൂറിൻ്റെ ഈ കുളച്ചൽ യുദ്ധവിജയം. പക്ഷേ ചരിത്രത്തിൽ അതിന് വേണ്ട വിധമുള്ള പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. പല ചരിത്രകാരന്മാരും അത് ബോധപൂർവം തമസ്കരിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പരിപാടി ഉദ്ഘാടനം ചെയ്തത് തിരുവിതാംകൂറിൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജനീവ കൺവെൻഷന് മുമ്പ് തന്നെ ഇത്തരത്തിൽ പിടിക്കപ്പെട്ട പടയാളികൾക്ക് അല്ലെങ്കിൽ എതിരാളികൾക്ക് മാപ്പ് നൽകുന്ന ഒരു സമീപനം, അത് തിരുവിതാംകൂർ രാജവംശം വളരെ കാലം മുമ്പ് തന്നെ അത് പ്രകടമാക്കിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കുളച്ചിൽ വിജയത്തിൻ്റെ ചരിത്രം ഭാവി തലമുറയെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്നും സ്വദേശി ജാഗരൺ മഞ്ച് സംസ്ഥാന സംയോജക് രഞ്ജിത് കാർത്തികേയൻ പറഞ്ഞു. യുദ്ധവിജയത്തിനെ പറ്റിയുള്ള സന്ദേശങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കാനുള്ളൊരു പ്രയാസ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അതിന് സഹകരിച്ച്
व्यापक प्रचिपीण अल इमीडियट अड़ दस इन कुचल युद्ध विजय स्मारक समि रूपी अब नंदेट पर इतर् कलाकाल नाम युद्ध विजय आघोष मिलिटरी स्ट्राटी अगर थॉट प्रोसेस इनीषेटीवेड़ रीतील बॉडी आारान स्मारक कुचल युद्ध विजय स्मारक समि रूपी आलोचन इमीडियट वन एल सहकरण अभी अभ्यर्थ इन रे कवड़ियाार ई वेबिना आर एस एस अखिल भारतीय कार्यकारी सदस्य एस सेतुमाधवन पकड़ू वेब डेस्क तत्वमय न्यूस। കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിന്റെ കേരള രാഷ്ട്രീയത്തിന്റെ കേരള സമൂഹത്തിന്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്